Hi all, welcome to Bulb & Beaker YouTube channel. Nammal analog device and circuit ADC de previous 3-4 classukalilayitte application of operational amplifier operational amplifier de applications aanu discuss cheyidondirunnathu. Voltage follower discuss cheydu, comparator discuss cheydu, adhe pole differential amplifier discuss cheydu. So innu nammal operational amplifier inde op amp inde mattoru application aaya Summing Amplifier ने कुछ जाने discuss किए ना तो Summing Amplifier ऐंड आने अदे पले रंडे टाइप Summing Amplifier अदे पले आदेन एप्लीकेशन कारिंग लोग के इन द वीडियो लोडे नमक डिस्कस किया ADC de previous class la nammal op amp inde applications ayirunnu discuss cheyidondirikkunnathu allengil discuss cheyidondirunnathu so adile nammal voltage follower discuss cheydu comparator parnu adey pole differential amplifier parnu ini innatha class la nammal summing amplifier ne kurichana discuss cheynathu appo adinde peril ennund summing amplifier sum cheya add cheya add cheedittu neya amplify cheya adana summing amplifier nu vana adder circuit nu vana parayam adayathu Number of input signal combine cheyidittu oru single output produce cheyyunnathinaanu summing amplifier ennu parayunnathu. Adayathu ella input signalum add cheyidittu endu cheyyunnu namukku amplify cheytha output kittunu. Appo input signal nammal kodukkunna samayathu adellam kuraye input signal kodukkunu adellam kooda add cheyidittu amplify cheyidittu oru single output aayittu namukku tharunnathaanu summing amplifier ennu parayunnathu. ഇനി നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു ടെർമിനലിലാണ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുക ഒന്നുകിൽ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കും അല്ലെങ്കിൽ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കും അപ്പോൾ ഈ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ സമ്മിംഗ് ആംപ്ലിഫയറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഒന്ന് ഇൻവെർട്ടിംഗ് സമ്മിംഗ് ആംപ്ലിഫയറും രണ്ടാമത്തേത് നോൺ ഇൻവെർട്ടിംഗ് സമ്മിംഗ് ആംപ്ലിഫയറും അതായത് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ അതിനെ ഇൻവെർട്ടിംഗ് സമ്മിംഗ് ആംപ്ലിഫയർ എന്നും അതേപോലെ ഇൻപുട്ട് സിഗ്നൽസ് നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ നോൺ ഇൻവെർട്ടിംഗ് സമ്മിംഗ് ആംപ്ലിഫയർ എന്ന പേരിലാണ് അറിയപ്പെടുക ഇനി ഇത് ഓരോന്ന് ഇൻവെർട്ടിംഗ് സമ്മിംഗ് ആംപ്ലിഫയറും നോൺ ഇൻവെർട്ടിംഗ് സമ്മിംഗ് ആംപ്ലിഫയറും അതിൻ്റെ സർക്യൂട്ട് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം ഇനി നമുക്ക് ഇൻവെർട്ടിംഗ് സമ്മിംഗ് ആംപ്ലിഫയറിനെ കുറിച്ച് പറയാം ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്പ് ഉണ്ട് ഇൻവെർട്ടിംഗ് ഉണ്ട് നോൺ ഇൻവെർട്ടിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇൻപുട്ട് സിഗ്നൽസ് ഇൻവെർട്ടിംഗ് ടെർമിനലിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ ഇൻവെർട്ടിംഗ് സമ്മിംഗ് ആംപ്ലിഫയർ എന്നാണ് പറയുക അപ്പോൾ നോക്ക് ഇതൊരു ഇൻവെർട്ടിംഗ് സമ്മിംഗ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടാണ് അപ്പോൾ ആംപ്ലിഫയർ സർക്യൂട്ടുണ്ട് ഇൻവെർട്ടിംഗ് ടെർമിനലുണ്ട് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലുണ്ട് നോക്കുക ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തത് മൂന്ന് ഇൻപുട്ട് ഉണ്ട് ആ മൂന്ന് V1, V2, V3 മൂന്നും നമ്മൾ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് കൊടുത്തത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്തതാണ് അപ്പോൾ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് R1, R2, R3 എന്നുള്ള റെസിസ്റ്ററിലൂടെ നമ്മൾ മൂന്ന് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഔട്ട്പുട്ടിൽ നിന്ന് RF എന്നുള്ള റെസിസ്റ്റൻസിലൂടെ ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലൂടെയുള്ള കറണ്ട് V1 എന്ന് വരുന്ന കറണ്ട് I1 V2 എന്ന് വരുന്നത് I2 V3 എന്ന് വരുന്നത് I3 ഇനി ഫീഡ്ബാക്ക് എന്ന് വരുന്നത് IF ഓക്കെ രണ്ട് പോയിന്റ് VA VB ഓക്കെ അപ്പോൾ ഇതാണ് ഇൻവെർട്ടിംഗ് സമ്മിംഗ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഇനി ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് അപ്പോൾ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ എന്ത് കൊടുത്തത് ഇൻപുട്ട് കൊടുത്തത് ഇനി ഇതിൽ അറ്റ് നോഡ് എ ഈ നോഡ് എയിൽ എന്ത് ചെയ്യുക ഈ VA എന്നുള്ള ഈ നോഡ് എയിൽ നമ്മൾ എന്ത് ചെയ്യുക KCL അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പോൾ അറ്റ് നോഡ് എ നോഡ് എയിൽ KCL അപ്ലൈ ചെയ്യുമ്പോൾ നോക്കുക ടോട്ടൽ കറൻറ്റ് എൻറ്ററിങ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കറൻറ്റ് ലീവിംഗ് എന്നാണ് അപ്പോൾ ഈ പോയിന്റിലേക്ക് എൻ്റർ ചെയ്യുന്ന I1 I2 I3 എൻ്റർ ചെയ്യുക അതേപോലെ IF എൻ്റർ ചെയ്യുക പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കറണ്ട് പോകുമോ നോ കറണ്ട് എൻ്റർ ഇൻ ടു ദി ഒപ്പാം ഒപ്പാമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കറണ്ട് എൻ്റർ ചെയ്യില്ല ആ ഒരു കണ്ടീഷൻ നമ്മൾ തുടക്കം മുതലേ ഒപ്പാമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിലേക്ക് കറണ്ട് ഇല്ല അപ്പോൾ ടോട്ടൽ കറണ്ട് എൻ്ററിങ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I1 + I2 + I3 + IF = 0 ഓക്കെ ടോട്ടൽ കറണ്ട് എൻ്ററിങ് ലീവിംഗ് ഇല്ല കാരണം ഒപ്പാമിൻ്റെ ഉള്ളിലേക്ക് കറണ്ട് ഒന്നും പോകില്ല ഓക്കെ ഇനി ഇവിടെ നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്യുക I1 ഉം I2 ഉം I3 ഉം IF ലും ഓംസ് ലോ അപ്ലൈ ചെയ്യുക അപ്പോൾ I1 എന്ന് പറഞ്ഞാൽ എന്താ വരിക നമ്മളെ V1 - VA / R1 അല്ലേ V1 - VA / R1 അതേപോലെ I2 ആണെങ്കിലോ V2 - VA / R2 അല്ലേ V2 - VA /
R2, I3 anangil V3 minus VA by R3 plus IF anangil V0 minus VA by V0 minus VA by RF, which is equal to 0. Okay. നമുക്ക് വി സീറോന്റെ ടേമിലുള്ള ഒരു ഇക്വേഷൻ ആണ് കിട്ടേണ്ടത് ഫൈനലിൽ അല്ലേ. നമുക്കറിയാം ഒരു ഐഡിയൽ ഒപ്പാമിൻ്റെ കേസിൽ വി എ ഈസ് ഈക്വൽ ടു വി ബി ആണ്. ഓക്കെ, വി എ ഈക്വൽ ടു വി ബി ആണ് ഫോർ ആൻ ഐഡിയൽ ഒപ്പാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് പൊട്ടൻഷ്യൽ. ഐഡിയൽ ഒപ്പാമിൻ്റെ കേസിൽ വി എ ഈക്വൽ ടു വി ബി ആണ് അല്ലേ. ഇവിടെ വി ബി എന്താ, നേരെ എർത്തിലേക്ക് കണക്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ചെയ്താണ്, സീറോ ആണ് അല്ലേ. അപ്പോൾ വി ബി സീറോ ആയതുകൊണ്ട് വി എ എന്തായിരിക്കും, ഹിയർ here vb is equal to 0, so va endayirikum 0 aayirikum. appo endiya ee va okke 0 aaka. appo endha vira namukku equation endha vira, v1 by r1 plus v2 by r2 plus v3 by r3 plus v0 by rf is equal to 0 ennu arnaal va inde term mune cancel edu 0 aayi poi. ini v0 na appalathey kondu vira alle. appo endha vira, v1 by r1 plus v2 by r2 plus v3 by r3 is equal to minus v0 by rf alle. ini rf ne engote konduva, idine minus v0 ne plus aakumbo ee minus kondu multiply cheya alle. appo v0 equal to ee minus rf ne idinondu multiply cheya alle. minus rf into v1 by r1 plus v2 by r2 plus v3 by r3. okay, ini endiya ഈ ആർ എഫിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ വി സീറോ ഈക്വൽസ് മൈനസ് ആർ എഫ് ഇൻറ്റു, സോറി, വി സീറോ ഈക്വൽസ് ആർ എഫിനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കാം, മൈനസ് ഓഫ് ആർ എഫ് ബൈ ആർ വൺ, ആർ എഫ് ബൈ ആർ വൺ ഇൻറ്റു വി വൺ പ്ലസ് ആർ എഫ് ബൈ ആർ ടു ഇൻറ്റു വി ടു പ്ലസ് ആർ എഫ് ബൈ ആർ ത്രീ ഇൻറ്റു വി ത്രീ. ഓക്കെ, ഇതാണ് നമുക്ക് വി സീറോൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ വി സീറോ ഈക്വൽ ടു മൈനസ് ആർ എഫ് ബൈ ആർ വൺ ഇൻറ്റു വി വൺ പ്ലസ് ആർ എഫ് ബൈ ആർ ടു ഇൻറ്റു വി ടു, ആർ എഫ് ബൈ ആർ ത്രീ ഇൻറ്റു വി ത്രീ. അതിൽ ഈ ആർ എഫ് ബൈ ആർ വൺ, ആർ എഫ് ബൈ ആർ ടു, ആർ എഫ് ബൈ ആർ ത്രീ എന്ന് പറയുന്നതാണ് നമ്മളെ ഗെയിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് സം ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ്. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സം ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഗെയിൻ അല്ലേ. നെഗറ്റീവ് സം ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഗെയിൻ, ഈ ആർ എഫ് ബൈ ആർ വൺ, ഈ ആർ എഫ് ബൈ ആർ ടു എന്ന് പറയുന്നതാണ് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ട്, നമുക്ക് സമ്മ് ചെയ്തിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ദി നെഗറ്റീവ് സം ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഗെയിൻ എന്ന് വരും. ഇതാണ് ഇൻവേർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ. ഓക്കെ, അപ്പോൾ അവിടെ വർക്കിംഗ് വരുന്നത് കൃത്യമായിട്ട് നമ്മൾ അവിടെ ഡിറൈവ് ചെയ്തു, സിമ്പിളാണ്, ക്ലിയർ. ഇനി രണ്ടാമത്തെ ടൈപ്പ് സമ്മിങ് ആംപ്ലിഫയർ ആണ്, നോൺ ഇൻവേർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ. അപ്പോൾ ഡയഗ്രാം ഞാൻ വരച്ചിട്ടുണ്ട്. നേരത്തെ നിന്നുള്ള ഒറ്റ ഡിഫറൻസ് ഇൻവേർട്ടിംഗ് ടെർമിനലും നോൺ ഇൻവേർട്ടിംഗ്, അതായത് ഇവിടെ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ടെർമിനൽ മാറ്റി, അതേപോലെ റിക്വയർഡ് ഫീഡ്ബാക്കും ഗെയിനും കിട്ടാൻ വേണ്ടിയിട്ട് ആർ എഫ് നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ്. അതുകൊണ്ടാണ് ഇതിനെ നോൺ ഇൻവേർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. റിക്വയർഡ് ഫീഡ്ബാക്കും അതേപോലെ ഗെയിനും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വയർഡ് ഫീഡ്ബാക്കും ഗെയിനും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആർ എഫ് എങ്ങോട്ട് കണക്ട് ചെയ്തു, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ഫീഡ്ബാക്ക്, സോറി, ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ഫീഡ്ബാക്ക് കണക്ട് ചെയ്തു. ഇവിടെ നമ്മൾ ആർ വൺ, ആർ ടു, ആർ ത്രീ എന്നുള്ള മൂന്ന് റെസിസ്റ്ററിലൂടെ നമ്മൾ ഇൻപുട്ട് വി വൺ, വി ടു, വി ത്രീ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ ആർ എഫ് ഫീഡ്ബാക്ക് ഉണ്ട്, പിന്നെ ഒരു അഡീഷണൽ റെസിസ്റ്റൻസ് ആർ ഫോർ, ഓക്കെ, ആർ ഫോർ എന്ന് പറയുന്ന ഒരു അഡീഷണൽ റെസിസ്റ്റൻസും ഉണ്ട്, അത് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക്. ഓക്കെ, ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അറ്റ് നോഡ് എ, നോഡ് എയിൽ കെ സി എൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെ നിന്ന് എഴുതി തുടങ്ങാം. അറ്റ് നോഡ് എ, നോഡ് എയിൽ കെ സി എൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ വരിക, ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ അല്ലേ. ഇവിടുന്ന് ലീവ് ചെയ്യുന്നുണ്ടോ, ഇല്ല, അതൊക്കെ എൻ്റർ ചെയ്യുന്നതാണ്, ലീവ് ചെയ്യുന്നത്. കാരണം നോ കറണ്ട് എൻ്റർ ഇട്ടുക ഒപ്പാം, ഒപ്പാമിലേക്ക് കറണ്ട് ഒന്നും പോകില്ല, നമ്മൾ ആ കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെ കെ സി എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, അറ്റ് നോഡ് എ ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും അല്ലേ. നോഡ് എയിൽ ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ ഈക്വൽ ടു സീറോ. ഇനി എന്ത് ചെയ്യുക, ഇതിൽ ഓംസ് ലോ അപ്ലൈ ചെയ്യുക. ഐ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വൺ മൈനസ് വി എ ബൈ ആർ വൺ, ഐ ടു എന്ന് പറഞ്ഞാൽ വി ടു മൈനസ് വി എ ബൈ ആർ ടു ആ രീതിയിൽ. അപ്പോൾ വി വൺ മൈനസ് വി എ ബൈ ആർ വൺ പ്ലസ് വി ടു മൈനസ് വി എ ബൈ ആർ ടു പ്ലസ് വി ത്രീ മൈനസ് വി എ ബൈ
R4, which is equal to 0. What is Ohm's law apply? In India, if we have VA is equal to VB, and VB 0, RF, R4, VB 0, direct ground, VB 0. That's why VB cancel. VB cancel. Cancel. So, we split it. V1 by R1 minus VA by R1 minus VB by R1 plus V2 by R1 minus VA by R2 plus V3 by R3 minus VA by R3 plus V3 by RF minus VA by R. Sorry, RF is letter R3. V3 by R3 by AVA by R3. Okay. നമുക്ക് അവിടെ ആർ എഫ് അല്ല ആർ ത്രീ ആണ്. അതായത് വി വൺ ബൈ വി വി വൺ മൈനസ് വി എ ബൈ ആർ വൺ, വി ടു മൈനസ് വി എ ബൈ ആർ ടു, അതേപോലെ വി ത്രീ മൈനസ് വി എ ബൈ ആർ ത്രീ. ആർ എഫ് ഇവിടെ വരുന്നില്ല. ഓക്കെ, സോ ഇതാണ് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തത്, വിച്ച് ഈസ് ഈക്വൽ ടു സീറോ. ഇനി എന്ത് ചെയ്യുക, വി വൺൻ്റെ ടേം ഒക്കെ ഒരു സൈഡിലും വി എൻ്റെ ടേം ഒക്കെ ഒരു സൈഡിലും ആക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ നെഗറ്റീവ് വി എ മൈനസ് ആർ വൺ, വി എ മൈനസ് ആർ ടു, വി എ മൈനസ് ആർ ത്രീ ഒക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുക, നോക്കാം. V1 by R1, V1 by R1 plus V2 by R2 plus V3 by R3, which is equal to, ഇതല്ല അപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്താ വരിക, വി എ ബൈ ആർ വൺ പ്ലസ് വി എ, അല്ലെങ്കിൽ അതിനെ വി എ ബൈ ആർ വൺ പ്ലസ് വി എ ബൈ ആർ ടു പ്ലസ് വി എ ബൈ ആർ ത്രീനെ കോമൺ ആയിട്ട് വി എ കോമൺ ആയിട്ട് എടുക്കാം. സോ വി എ ഇൻ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീന്ന് കിട്ടും. ഇനി ഓക്കെ, ഈ വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പാരലൽ സർക്യൂട്ടിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആണ്. വൺ ബൈ ആർ ഇക്വലൻ്റ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സീരീസ് ആൻഡ് പാരലൽ. അപ്പോൾ ഇത് വൺ ബൈ ആർ ഇക്വലൻ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ മാറ്റി ചെയ്താം, അതായത് വി എ, വി എ ഇൻ ടു ആർ ഇക്വലൻ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു വി വൺ ബൈ ആർ വൺ പ്ലസ് വി ടു ബൈ, സോറി, വി എ ഇൻ ടു വൺ ബൈ ആർ ഇക്വലൻ്റ്. ഇവിടെ വൺ ബൈ ആർ ഇക്വലൻ്റ്, വൺ ബൈ ആർ ഇക്വലൻ്റ് ഈക്വൽ ടു വി വൺ ബൈ ആർ വൺ പ്ലസ് വി ടു ബൈ ആർ ടു പ്ലസ് വി ത്രീ ബൈ ആർ ത്രീ അല്ലേ. ഇനി എന്ത് ചെയ്യുക, ഈ വി എനെ അപ്പുറത്തേക്ക്, സോറി, വൺ ബൈ ആർ ഇക്വലൻറ്റിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ വി എ ഈസ് ഈക്വൽ ടു ആർ ഇക്വലൻറ്റ് ഇൻ ടു വി വൺ ബൈ ആർ വൺ പ്ലസ് വി ടു ബൈ ആർ ടു പ്ലസ് വി ത്രീ ബൈ ആർ ത്രീന്ന് കിട്ടും. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കാം. ഇതിന് ഇക്വേഷൻ വൺ എന്ന് കൊടുക്കാം. അതായത് നമ്മൾ നോഡ് എയിൽ കെ സി എൽ അപ്ലൈ ചെയ്തിട്ട് വി എൻ്റെ ടേംസിലുള്ള ഒരു ഇക്വേഷൻ കിട്ടി, അതിന് ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ ഈ നോഡ് ബിയിൽ കെ സി എൽ അപ്ലൈ ചെയ്യുക. സോ അറ്റ് നോഡ് ബി, നോഡ് ബിയിൽ കെ സി എൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നോഡ് ബിയിൽ കെ സി എൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നോക്കുക, ഐ ഫോർ ഈസ് ഈക്വൽ ടു ഐ എഫ്, അല്ലെങ്കിൽ ഐ എഫ് ഈസ് ഈക്വൽ ടു ഐ ഫോർ എന്നാണ് വരിക. ഐ എഫ് ഈസ് ഈക്വൽ ടു ഐ ഫോർ എന്ന് വരും അല്ലേ ഇവിടെ കെ സി എൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഇനി നോക്കുക, അതിന് ഓംസ് ലോ അപ്ലൈ ചെയ്യുക. ഐ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സീറോ മൈനസ്, ഇതേ വോൾട്ടേജ് തന്നെയാണ് ഇവിടെയും വരിക, വി സീറോ മൈനസ് വി ബി ബൈ ആർ എഫ് അല്ലേ. വി സീറോ മൈനസ് വി ബി ബൈ ആർ എഫ്, വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഫോർ എന്ന് പറഞ്ഞാൽ എന്താ, വി ബി മൈനസ് സീറോ ബൈ ആർ ഫോർ, വി ബി മൈനസ് സീറോ ബൈ ആർ ഫോർ എന്ന് വരും, ആർ ഫോർ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, വി സീറോ ബൈ ആർ എഫ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. വി സീറോ ബൈ ആർ എഫ് മൈനസ് വി ബി ബൈ ആർ എഫ് ഈസ് ഈക്വൽ ടു വി ബി ബൈ ആർ ഫോർ. ഈ മൈനസ് വി ബി ബൈ ആർ എഫിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക, വി സീറോ ബൈ ആർ എഫ് പിന്നെ മൈനസ് വി ബി ബൈ ആർ എഫിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ എന്താ വരിക, വി ബി ബൈ ആർ ഫോർ ഓൾറെഡി അവിടെ ഉള്ളത്, മൈനസ് വി ബി ബൈ ആർ എഫിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുക പ്ലസ് വി ബി ബൈ ആർ എഫ് എന്ന് കിട്ടും അല്ലേ. ഇനി ആ വി ബിനെ പുറത്തേക്ക് എടുക്കുക. സോ വി സീറോ ബൈ ആർ എഫ് ഈസ് ഈക്വൽ ടു വി ബി ഇൻ ടു വൺ ബൈ ആർ ഫോർ പ്ലസ് വൺ ബൈ ആർ എഫ് അല്ലേ. ഇനി എന്ത് ചെയ്യുക, ഈ ആർ എഫിനെ അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ വി സീറോൻ്റെ ടേമിലുള്ള ഇക്വേഷൻ കിട്ടും, വി സീറോ ഈക്വൽ ടു വി ബി ഇൻ ടു ആർ എഫ് ബൈ ആർ ഫോർ പ്ലസ് ആർ എഫ് ബൈ ആർ എഫ് അല്ലേ. ആർ എഫ് ആർ എഫും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വണ്ണ് കിട്ടും അല്ലേ. അപ്പോൾ വി സീറോൻ്റെ ഇക്വേഷൻ കിട്ടി, വി സീറോ ഈക്വൽ ടു വി ബി ഇൻ ടു ആർ എഫ് ബൈ ആർ ഫോർ പ്ലസ് വണ്ണ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ ടു കൊടുക്കാം, ഇക്വേഷൻ നമ്പർ ടു. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ വണ്ണ് നമ്മൾ വി എൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ ടു വി സീറോൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി നമുക്ക്, വി ബി, ഓക്കെ ഇവിടെ വി ബി ഉണ്ട്, നമുക്കറിയാം
ideal op amp in the case VA equal to VB. So for an ideal op amp in the case VA is equal to VB. Upon the VB in the stanth, VA substitute. Yeah. So substitute 1 in 2. Substitute equation 1 in 2. Equation 1 and the 2 is substitute. VB in the stanth is the code. Substitute him and V0 equals VB in the stanth is the and the R equivalent into V1 by R1 plus V2 by R2 plus V3 by R3. Into in the way RF by R4 plus 1 that is into RF by R4 plus 1 okay ini idinonu rearrange edidanga engane kittum which is equal to RF by R4 plus 1 into R equivalent into idine endiya v1 by r1 plus v2 by r2 plus v3 by r3 okay ingane kitti adayide v0 inde equation kitti appo nokku ivada endha sambhavikkunnathu ee rf by r4 plus 1 into r equivalent idana nammade gain ennu parayunnathu rf by r4 into rf by r4 plus 1 into r equivalent ennu parayunnathana nammade gain ennu parayunnathu alle അപ്പോൾ എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സം അതായത് സം ഓഫ് അതായത് പോസിറ്റീവ് ഗെയിൻ ആണ് വരുന്നത് നേരത്തെ എന്താ ഇൻവെർട്ടിംഗിൽ നെഗറ്റീവ് ആണ് വരുന്നത് ഇവിടെ പോസിറ്റീവ് സം ആണ് ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് ഓക്കെ ഈ ഗെയിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതാണ് നോൺ ഇൻവെർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ എന്ന് പറയാം അപ്പോൾ ഇൻവെർട്ടിംഗിൽ നമുക്ക് നെഗറ്റീവ് സം ആണ് കിട്ടുന്നത് ഇവിടെ പോസിറ്റീവ് സം ആണ് കിട്ടുന്നത് അപ്പോൾ ഇൻവെർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയറിനെ അപേക്ഷിച്ചിട്ട് നോൺ ഇൻവെർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയറിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നോൺ ഇൻവെർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയറിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം ഒന്നാമത്തെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ഔട്ട്പുട്ട് ഇൻ ഫേസ് വിത്ത് ഇൻപുട്ട് അതായത് ഇൻപുട്ടുമായിട്ട് ഇൻ ഫേസ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക അതേപോലെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഈസ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്താണ് വളരെ കൂടുതലാണ് ഇനി പിന്നെ നമ്മുടെ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ചേഞ്ച് ചെയ്താലും ഇറ്റ് ഡസ് നോട്ട് എഫക്റ്റ് ഇൻപുട്ട് പാർട്ട് ഓഫ് ദി സർക്യൂട്ട് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിന് ചേഞ്ച് ചെയ്താലും പിന്നെ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് പാർട്ടിന് അത് എന്ത് ചെയ്യില്ല എഫക്റ്റ് ചെയ്യില്ല ഇതാണ് ഈ നോൺ ഇൻവെർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയറിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ ഇതിൻ്റെ അപ്ലിക്കേഷൻ സമ്മിങ് ആംപ്ലിഫയറിൻ്റെ അപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഓഡിയോ മിക്സറിലും അതേപോലെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ട് DAC ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിലും ഒക്കെയാണ് ഈ സമ്മിങ് ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത് സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സമ്മിങ് ആംപ്ലിഫയറിനെ കുറിച്ചിട്ടാണ് സോ സമ്മിങ് ആംപ്ലിഫയർ എന്താന്ന് പറഞ്ഞു രണ്ട് ടൈപ്പുള്ള സമ്മിങ് ആംപ്ലിഫയർ ബേസ്ഡ് ഓൺ ദ ഇൻപുട്ട് പ്രൊവൈഡ് നമ്മൾ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻവെർട്ടിംഗ് ടെർമിനലിലാണ് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇൻവെർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ എന്നും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണെങ്കിൽ നോൺ ഇൻവെർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ എന്ന പേരിലും അറിയപ്പെടുന്നു അതിൻ്റെ ഇക്വേഷൻസും നമ്മൾ പറഞ്ഞു എളുപ്പമാണ് വലിയ പ്രയാസമൊന്നുമില്ല സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷനാണ് കാണുമ്പോൾ കൂടുതലായിട്ട് തോന്നും ചിലപ്പോൾ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നന്നായിട്ട് നോക്കുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഡു വെൽ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു